പിന്നെ ഇവിടെ ഈ കൊടും ചൂടിലും നല്ല മഴ പെയ്യുന്ന ഒരു വീടുണ്ടെന്ന് കേട്ടറിഞ്ഞു വന്നതാണ്. മൻസൂറിന്റെ വീട്. അറിയോ? അത് ഫസ്റ്റ് വളവുണ്ട്. വളവ് കഴിഞ്ഞാൽ ലെഫ്റ്റിക്ക്. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഫസ്റ്റ് ആ വളവ് കഴിഞ്ഞാൽ ലെഫ്റ്റിക്ക് റോഡ് ഉണ്ട്. ആ റോഡിന് നമുക്ക് ഇങ്ങോട്ട് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ കാണിച്ചു തരാം. വണ്ടിയിലൊന്ന്. ആഹാ, ഇവിടെ നല്ല മഴയാണല്ലോ. ഞാനിപ്പോ കേട്ടറിഞ്ഞ് വന്നതാണ് ഇവിടെ 24 മണിക്കൂർ മഴ പെയ്തോണ്ടിരിക്കുന്ന ഒരു വീടുണ്ടെന്ന് പറഞ്ഞപ്പോ. ഇതൊരു സംഭവം തന്നെയാണ്. ഇത് പിന്നെ കൃഷിയിടങ്ങൾ ചെയ്യുന്ന സ്പ്രിംഗർ, അത് നമ്മള് പിന്നെ മോട്ടർ വെച്ച് പരപ്പുറത്തും അപ്സ്റ്റെയറിലും വെച്ച് ചെയ്തതാണ്. ഫുള്ള് വീടിന്റെ മുകളിലൊക്കെ ഈ ഒരു മഴ പെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ വീട്ടിലപ്പോ ശരിക്കും എ സി ഉണ്ടാവശ്യം? ഫുൾ കൂളല്ലേ, എ സിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ലല്ലേ? അതെ, സംഭവം സത്യം തന്നെയാണ്. സത്യം തന്നെ. എ സി കംപ്ലൈന്റ് വരുന്നതിന് നമ്മൾ ഓണാക്കുന്നുള്ളൂ. അപ്പൊ ഇതിന് ഒരുപാട് വെള്ളം അങ്ങനെയൊക്കെ ചെലവ് വരുമല്ലേ? ഇല്ല, ഇത് നമ്മൾ നനച്ചിരുന്ന വെള്ളമാണ്. അത് എടുത്ത് മുകളിലിട്ട് തന്നെയുള്ളൂ. ചെടിക്ക് നനക്കുന്ന വെള്ളം മുകളിലിട്ട് നനക്കുന്നു. അതെ, അത്രേ ഉള്ളൂ. വെള്ള ചെലവൊന്നും ഇല്ല, അധികം ഒന്നുമില്ല. ഇത് എല്ലാരും ചെയ്യുന്നല്ലേ, ചെടികൾ നനക്കും. അതെ അതെ, ചെടികൾ നനക്കുന്നത് എന്തെയ്യാ, മൊത്തം വീടിന് ചുറ്റും മുകളിൽ വെച്ച് നനക്കും. അതെ അതെ അതെ. നമുക്ക് കൂളിങ് അതെ അതെ. ആശയം വരുന്നത് ചൂടന്നെ, കാലാവസ്ഥ ചൂടല്ലേ, അതെങ്ങനെ കൂളാക്കും കുറഞ്ഞ ചെലവിൽ, അതന്നെ ആശയം. നായത്തിന്റെ താഴെ വരുന്നത് മോട്ടർ അല്ലേ, കുറഞ്ഞ 10 മിനിറ്റ് ഓണാക്കണം നമ്മള്. അതെ അതെ, 10 മിനിറ്റ് രാവിലെ മഴ പെയ്യോ, അതെ വൈകുന്നേരത്ത് 10 മിനിറ്റ്, അത്ര 10 മിനിറ്റ് ദിവസം രണ്ടു നേരം നിർത്താതെ പെയ്യോ. അതെ, കൂടുതൽ വെള്ളച്ചെലവൊന്നും ഇല്ല. അല്ലെ, നല്ല സാധാരണ നമ്മുടെ മഴക്കാലത്ത് പെയ്യുന്ന അതേ മഴ നോക്കും നിങ്ങൾ വൈകിച്ച് പോകണുണ്ടല്ലോ. അത് ഡെയിലി ഉപയോഗിക്കുമ്പോ കുറഞ്ഞ വെള്ളം മതിയല്ലോ, പെട്ടെന്ന് നനഞ്ഞിരിക്കും. നല്ലൊരു പച്ചപ്പും വീടും ചുറ്റും നല്ല അന്തരീക്ഷമൊക്കെ, നല്ലൊരു മഴക്കാലത്ത് മഴ പെയ്തോ അങ്ങനെ വരും. അതെ, എല്ലാ കാലത്തും ചക്ക ഉണ്ടാവുണ്ടോ? മഴ കൊട നിൽക്കണ, മഴ വേണം, പനി പിടിക്കും. കൊട ചൂടാ മാത്രമല്ല, മഴ ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കി, അപ്പൊ ഈ ചുറ്റുപാടുള്ള മരങ്ങൾ ഇതുപോലെ തന്നെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയം നല്ല അടിപൊളിയായിട്ട് ചക്കൊക്കെ മഴ പെയ്തോണ്ട്. എത്ര ചക്ക, എല്ലാവരും വീട്ടിൽ ഇത്ര ചക്കല്ലോ? ഇല്ല, മഴ കൊണ്ടല്ലോ ചക്കങ്ങളായത്. ആണല്ലേ? അപ്പൊ ഇത് എല്ലാ സമയത്തും ഉണ്ടാവില്ലുണ്ടോ ഇതില്? അല്ലേ, ചക്ക സീസണിലുണ്ടാവില്ലേ? കാരണം ഇത്രയും ചൂടിനെ അപ്പൊ ചുറ്റുപാടുള്ള വീടുകൾക്കൊക്കെ ഇതിന്റെ ഒരു യൂസേജ് കിട്ടുമല്ലോ. അതുപോലെ തന്നെ ഈ പക്ഷികളും മൃഗങ്ങൾക്കൊക്കെ, ഈ ജീവികൾക്കൊക്കെ വന്ന് വെള്ളം കുടിക്കാനുള്ള സൗകര്യം, തണുപ്പൊക്കെ ഉണ്ടല്ലോ. ചെടികൾക്കും പക്ഷികൾക്കും ഒക്കെ നല്ല ദാഹജലം കൊടുക്കാനും പറ്റുന്നുണ്ട്. അത് കുറഞ്ഞ വെള്ളത്തില് അല്ലേ ഈ ചെടി നനക്കുന്ന വെള്ളത്തില്? ചെടി നനച്ച വെള്ളം തന്നെയാണ്, ചെടി നനക്കുന്ന വെള്ളം. അത് വീടിന് മുകളിൽ ഇട്ടും തന്നെയുള്ളൂ. അതെ, ആ ഒരു ചിന്ത, അത്രയും ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനുള്ള ഈ ഒരു കഴിവിനെയാണ് നമ്മൾ ലൈക്ക് കൊടുക്കേണ്ടത്. കാരണം ഇത് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ആരും ചിന്തിക്കാത്തത് നമുക്കൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അത് കുറഞ്ഞ ചെലവിന് അല്ലേ? കാരണം നമ്മൾ വീട്ടിലേക്ക് നനക്കുന്ന വെള്ളം എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് വീടിന്റെ മുകളിൽ വെച്ചിട്ട് നനക്കുന്നു, വീടിന് ചുറ്റും നമുക്ക് നല്ല മഴയും നല്ല കൂളിങ്ങും. അതും ഈ കടുത്ത വേനലില്, ഇന്നൊക്കെ 42 ഡിഗ്രി ചൂടാവുന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ 42 ഡിഗ്രി ചൂട് വരുന്ന സമയത്തും ഇത്രയും കൂളായിട്ടുള്ള ഒരു എയർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ തന്നെ നമുക്ക് ശരിക്കും ആ ഒരു കൂളിങ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ മറ്റുള്ള വീടുകളിലും മറ്റുള്ള ആ ഒരു ചുറ്റുപാടിലും നമുക്ക് കിട്ടാത്ത ഒരു ഫീലിംഗ് നമുക്ക് മൻസൂർക്കയുടെ വീട്ടിൽ വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു വേനൽക്കാലത്ത് ഈ ഒരു ട്രിക്ക്. ഇത് എത്ര വർഷമായി നിങ്ങൾ തുടങ്ങി? രണ്ടു വർഷമായി. രണ്ടു വർഷമായി അല്ലേ? രണ്ടു വർഷമായിട്ട് ഈ ഒരു സിസ്റ്റം ഇവിടെ തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ല അടിപൊളി. ഇനി ഇതിലെന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ? മാറ്റങ്ങളല്ല, ഇത് എല്ലാവരും ചെയ്യേണ്ടിയാണ്. എല്ലാരും ചെടികൾ നനക്കുന്ന വെള്ളമല്ലേ, അത് സിസ്റ്റം എല്ലാവരും ചെയ്താലും മൊത്തത്തില് കുറഞ്ഞ പൈസയിൽ ഇത് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എ സിയുടെ ബില്ല് ലാഭിക്കാനും പറ്റും. കാരണം 4,000-5,000 രൂപ ഫുൾ ടൈം എ സി ഇട്ടാലും എന്തായാലും ഒരു മാസം നമ്മൾ കൊടുക്കേണ്ടി വരും. അത് നമുക്ക് എത്ര രൂപയിലും ഒതുക്ക, 1,000-ന് താഴെ. അത് മൻസൂർക്കയുടെ 2 വർഷത്തെ അനുഭവത്തിൽ നിന്നാണ്. അപ്പൊ നമുക്ക് മുകളിൽ എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നത് കാണാം. മൻസൂർക്കത്തിന്റെ ഒരു മോട്ടറും സിസ്റ്റം ഒക്കെ എങ്ങനെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തി തന്നെ. ഇത് ടാങ്ക്. ഇത് ടാങ്ക് നേരെ നമ്മൾ ഒരു RHP മോട്ടറിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കണക്ഷൻ കൊടുത്തിട്ട് ഇത് ഇങ്ങനെ പോയിട്ട് 5 സ്പ്രിംഗർ മാത്രം ഇതിലങ്ങനെ ഇതിന്റെ
ടെറസിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. അത് കറന്റ് സ്വിച്ചിട്ടാണ് ആർ എച്ച് പി മോട്ടറും. തുറക്കും. സംഭവം സിമ്പിൾ ആണല്ലേ. സിമ്പിൾ പക്ഷെ ഇതുകൊണ്ട് ഉപകാരല്ലേ. മരങ്ങളൊക്കെ നനഞ്ഞിട്ടുണ്ട് നിങ്ങള്. ഇപ്പൊ ഫുൾ വർക്കിംഗ് അല്ലേ. ഈ സ്പ്രിംഗറിന്റെ പവർ ഉണ്ട് മഴയായിട്ട് വീടിന്റെ അടുത്ത് മരങ്ങൾ കൂളിംഗ് കിട്ടുന്നത് അപ്പൊ തന്നെ വെള്ളം പാഴാണല്ലോ മരങ്ങളിൽ നിക്കല്ല. അപ്പൊ ശരിക്കും പറഞ്ഞത് എല്ലാ വീട്ടിലും ഇത് ചെയ്യണം. എല്ലാ വീട്ടിലും ചെയ്യണത് കാരണം എന്താ വെച്ചാല് നമ്മളൊക്കെ ചെടികൾക്ക് നനക്കുന്ന വെള്ളം മാത്രം മതിയല്ലോ ഇതിന്. അതായത് വീട് മൊത്തം നനഞ്ഞില്ലേ, മൊത്തൊരു തണുത്തൊരു ക്ലൈമറ്റ്. കാരണം ഇത്രയും ചൂട് കൂടിയ സമയത്തും ഈ ഒരു തണുപ്പിൽ ഇങ്ങനെ നിക്കാൻ പറ്റിയെന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ്. പക്ഷെ വെള്ളം ഇല്ലാത്തവരെ സംബന്ധിച്ച് കുറച്ചൊരു പ്രയാസം ഉണ്ടായിരിക്കും. ഇരുന്നൂറ്റമ്പത് ലിറ്റർ നമുക്ക് ഇതിന് ഉപയോഗിക്കാലോ. അതെ, മരങ്ങൾക്കും ചെടികൾക്കും. അതെ, അവർക്ക് അതെ അതെ. പ്രകൃതി മനുഷ്യരെ പറ്റക്കല്ലോ. മരങ്ങൾക്കും പക്ഷികൾക്കും. പക്ഷികൾക്ക് അധികമായിട്ട് പരിപാടി വെള്ളം കുടി വരും. അതെ, കാരണം ഈ ഇലകളിലൊക്കെ ഏത് സമയം തണുപ്പല്ലേ. ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അപ്പൊ ഈ പഴങ്ങളും അതുപോലെ തന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണല്ലോ പക്ഷികൾ കൂടുതൽ വരുന്നത്. എല്ലാരും അനുകരിക്കണം. അതെ, അപ്പോ മൻസൂർക്ക മൻസൂർക്കയുടെ ഒരു ജീവിതം മാത്രല്ല പച്ച പിടിപ്പിക്കുന്നത്, അതോടൊപ്പം തന്നെ ഒരുപാട് സസ്യങ്ങൾക്കും അതുപോലെ തന്നെ പക്ഷികൾക്കും ഒക്കെ നല്ലൊരു അത്താണിയാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ മൻസൂർക്കയുടെ വീട്ടിലെ മഴ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ പങ്കുവെച്ചത്. അപ്പൊ എന്തായാലും നല്ല അടിപൊളി വേനൽക്കാലത്ത് ഇത്രയും അടിപൊളിയായിട്ട് കൂളായിട്ട് മഴ നനഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞാൻ ഭയങ്കര സംതൃപ്തിയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സിമ്പിൾ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ ആവശ്യമായ വെള്ളം, നമ്മൾ ചെടികൾക്ക് നനക്കുന്ന വെള്ളം ഉപയോഗിച്ച് ഒരു വീട് മൊത്തം, ഒരു ചുറ്റുപാട് അയൽവാസികൾക്കൊക്കെ നമുക്ക് തണുപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിലേറെ വലിയ കാര്യമൊന്നുമില്ല. എന്നും ജലനഷ്ടമൊന്നും ഇല്ലാതെ തന്നെ കുറഞ്ഞ വെള്ളത്തിൽ ഇത്രയും തണുപ്പിക്കാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തം നമ്മളെ മൻസൂർക്ക കണ്ടെത്തിയതിന് എൻ്റെ സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ്. അടുത്ത അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.